ഇതിനിപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, കെ മുരളീധരൻ ഇപ്പോഴത്തെ ഈ സമവായത്തിലൂടെയുള്ള പുനഃസംഘടനയിലെ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വീണ്ടും ICUയിലേക്ക് പാർട്ടിയെ തള്ളിവിടാനുള്ള നീക്കത്തിൽ ദുഃഖമെന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ? മുരളീധരനെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത്. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് അത്രമാത്രം ഒരു ധാരണയില്ല. ഇപ്പൊ KPCC മെമ്പർമാരുടെ പുനഃസംഘടന ആണ് ഇപ്പൊ അതിന്റെ ഇലക്ഷൻ ആണ് നടക്കുന്നത്. അതൊരു സമവായമാണ് നടക്കുന്നത്, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പുനഃസംഘടനയാണത്. അപ്പൊ സ്വാഭാവികമായും ഒന്നുകിൽ ഇലക്ഷൻ നടക്കണം, അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ടും എല്ലാവരുമായിട്ടും സമവായത്തിലെത്തണം. ഒരു സമവായത്തിന്റെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന KPCC അംഗങ്ങളിൽ മുതിർന്നവരും സീനിയർ ആയിട്ടുള്ള ആളുകൾ, ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാരെയും മാറ്റാതെ വരുന്ന വേക്കൻസികളിൽ മരിച്ചവരും പാർട്ടി വിട്ടവരും സ്ഥലത്തില്ലാത്ത അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്തവരും അനാരോഗ്യമുള്ളവരും ഒക്കെയുള്ള ആളുകളുടെ പോസ്റ്റിൽ പുതിയ ആളുകളെ നിയോഗിക്കുക, പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു നടപടിക്രമമാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഫൈനൽ ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല എങ്കിലും പിന്നെ പരമാവധി അഭിപ്രായ ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശ്രീ കെ മുരളീധരന്റെ അഭിപ്രായം കൂടി മാനിക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് കൂടി ബന്ധപ്പെട്ട നേതൃത്വം കേൾക്കേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്കിലൂടെയുള്ള ഈ അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തൽ, അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, അദ്ദേഹം പാർട്ടിയിലെ പിന്നെ പ്രചരണ വിഭാഗത്തിന്റെ തലവനാണ്. സ്വാഭാവികമായിട്ടും നേതൃനിലയിലുള്ള ആള് തന്നെയാണ് അദ്ദേഹം. അത് ബന്ധപ്പെട്ട നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകണം തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ ഞങ്ങളോട് സഹകരിച്ചതിന്.